രാജ്യത്ത് ഇന്ധനവിലയും പാചകവാതക വിലയും ഇന്നും വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 105 രൂപ 18 പൈസയിലേക്കെത്തി. ഡീസൽ വില 98 രൂപ 35 പൈസയിലും കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 103 രൂപ 25 പൈസയായി. ഡീസൽ വില 96 രൂപ 53 പൈസയാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 15 രൂപയാണ് ഇന്ന് കൂട്ടിയത്. കൊച്ചിയിലെ പുതിയ വില 900 രൂപ 906 രൂപ 50 പൈസയാണ്. ഈ വർഷം ഇതുവരെ വർദ്ധിപ്പിച്ചത് 205 രൂപ 50 പൈസയാണ്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, ഒപ്പം ഹംസ എരിക്കുന്നൻ, ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നേതാവും പെട്രോളിയം ചില്ലറ വിൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. ആദ്യം ശ്രീമതി മേരി ജോർജിലേക്ക്. ഒരു സാമ്പത്തിക വിദഗ്ധ എന്നതിനും അപ്പുറത്തൊരു വീട്ടമ്മ കൂടിയാണല്ലോ. വീട്ടമ്മ എന്ന നിലയിൽ കൂടി ഒരു വർഷം 205 രൂപയിലധികം പാചകവാതകത്തിന് വർദ്ധിച്ച സാഹചര്യം ഇത് എത്രനാൾ ഇങ്ങനെ സഹിക്കാനാകും? അതായത് ഇത് മോദി ഗവൺമെന്റ് ഭരണത്തിൽ കയറിയ ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇതുപോലെയുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകുമെന്ന്. കാരണം ആദ്യത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു ഘട്ടം ഘട്ടമായി സബ്സിഡികൾ എടുത്തു കളയും. അപ്പോ ഇത് കൈവച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, കുറെ കുറച്ച് മാസങ്ങളായിട്ട് എന്താണ് പാചകവാതകത്തിനുള്ള സബ്സിഡി എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുക, അത് പൂർണ്ണമായിട്ട് തീരുന്നത് വരെയും ഈ വിലക്കയറ്റം തുടരും. അതിനുശേഷം എങ്ങനെയായിരിക്കും വിലക്കയറ്റം എന്നേ നമുക്ക് അറിയേണ്ടതുള്ളൂ. എനിവേ, ഇത് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, കുറ്റകരമാണ്. കാരണം ഉജ്ജ്വൽ പദ്ധതി പ്രകാരം ഒരുപാട് നിർധന കുടുംബങ്ങൾക്ക് കുടുംബിനികൾക്ക് പാചകവാതക കണക്ഷനും പാചകവാതകവും കൊടുത്തു എന്ന എന്താണ് വായ്ത്താരി മുഴക്കിക്കൊണ്ടാണ് മോദി ഗവൺമെന്റും അതിന്റെ മുഴുവൻ സപ്പോർട്ടേഴ്സും ഇന്ന് ഇന്ത്യയിൽ കഴിയുന്നത്. ആലോചിച്ചു നോക്കൂ, 900 രൂപ കൊടുത്ത് ഒരു സിലിണ്ടർ വാങ്ങിക്കുക, അതുപോലത്തെ 6 ഏറ്റവും കുറഞ്ഞ പക്ഷം എത്ര മിതമായി എത്ര കൃത്യമായി ശ്രദ്ധയോടും ചെലവഴിക്കുന്ന കുടുംബിനിയാണെങ്കിൽ പോലും കുറഞ്ഞത് 6 സിലിണ്ടർ എങ്കിലും വേണം മിനിമം ഭക്ഷണം പാചകം ചെയ്യാനും വീട്ടിലെ ഗാർഹിക ആവശ്യങ്ങൾക്കും പാചകവാതകം ഉപയോഗിക്കുമ്പോൾ. എങ്കിൽ അപ്പോ 6000 രൂപ അത് അടുത്തു വരികയാണ്, അതായത് 5100 രൂപ അപ്പോൾ തന്നെ നമ്മൾ പാചകവാതകത്തിന് ഇന്നത്തെ നില അനുസരിച്ച് കൊടുക്കേണ്ടി വരുന്നു. അത്രയും കൊടും ചതി ചെയ്യുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് നിർധന കുടുംബങ്ങളെ, അതായത് ഈ പിന്നെ വിറക് കരിയിൽ നിന്നും പുകയിൽ നിന്നും രക്ഷപ്പെടുത്താനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും വേണ്ടി അവർക്ക് പാചകവാതകം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന കള്ള കണക്ക് പ്രചരിപ്പിച്ച് ഭരണത്തിലേറിയതും ഇപ്പൊ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലേറാൻ ശ്രമിക്കുന്നതും. ഇനി ഞാന് പിന്നെ പാചകവാതകത്തിന്റെ വിലയിലേക്ക് വരട്ടെ. അതായത് 2014 9.48 രൂപയായിരുന്നു പെട്രോളിന്റെ കേന്ദ്ര നികുതി, ഡീസലിന്റെ കേന്ദ്ര നികുതി 3.56 രൂപ. 2021 ജൂൺ ആയപ്പോഴേക്കും അത്, അതായത് പെട്രോളിന്റെ നികുതി 32.90 രൂപയും ഡീസലിന്റേത് 31.80 രൂപയുമായി. അതായത് പെട്രോളിന്റെ വിലയില് 2014 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 247% വർധന ഉണ്ടായപ്പോൾ ഡീസലിന്റെ വിലയിൽ 793.25% വർധനവാണ് ഉണ്ടായത്. നമുക്കറിയാം ഡീസല് കൂടുതൽ പൊള്യൂട്ടിംഗ് ആണ്, മലിനീകരണം ഉണ്ടാക്കുന്നതാണ്, ശരി തന്നെ. പക്ഷേ ഈ ഡീസൽ ഉപയോഗിച്ചാണ് സമസ്ത ഉൽപ്പന്നങ്ങളെയും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് വ്യക്തികളുടെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ചരക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം ഡീസൽ വെഹിക്കിൾസിലാണ് സംഭവിക്കുന്നത്. ഈ ഡീസൽ വിലയിൽ വലിയ വർധനവിന്റെ ശതമാനം അങ്ങ് വിശദീകരിച്ചല്ലോ, ആ വലിയ വർധനവിന്റെ ശതമാനം അത് നമ്മുടെ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ ശതമാനവും ഈ വർഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ സമാനമാണോ? ഈ ഡീസൽ വിലയിലെ വർധനവ് അതിന്റെ തോത് അതേപടി പ്രതിഫലിക്കുന്നുണ്ടോ വിപണിയിലും? അതെ, തീർച്ചയായിട്ടും അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി 2019 തീരുമാനിച്ചത് 2020 19 അവസാനം 2020 ആരംഭത്തിൽ തീരുമാനിച്ചത് 4
ആറിനും, അതായത് ഉപഭോക്തൃ വില 4% 6% ഇടയിൽ നിർത്തണം. അങ്ങനെ നിർത്താൻ പറ്റുകയാണെങ്കിൽ ഈ പാൻഡമിക് കോവിഡ് വലിയ ശല്യം ഉപഭോക്താക്കളിൽ വരുത്തുകയില്ല, വിലക്കയറ്റം വളരെ കൂടുതലായിട്ട് വിലക്കയറ്റത്തെ സ്വാധീനിക്കുകയില്ല എന്ന കാരണം പറഞ്ഞിട്ടാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ 6 മെമ്പേഴ്സും ഏകകണ്ഠേന തീരുമാനിച്ച് അങ്ങനെ ഒരു റേഞ്ച് നിശ്ചയിച്ചത്. പക്ഷേ ഈ ജൂണില് ആ വിലക്കയറ്റം 6.9 എത്തി. വീണ്ടും മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടി. മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയെങ്കിലും ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മറ്റ് നിരക്കുകളും അതുപോലെ തന്നെ തൽക്കാലം തുടരട്ടെ. കാരണം തൊഴിലില്ലായ്മയും പട്ടിണിയും ഒക്കെ അതേപോലെ തുടരുകയാണ് എന്ന് പറഞ്ഞ് അവര് അതിനകത്തേക്ക് കൈകടത്താൻ ശ്രമിക്കാതെ പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പെട്രോളിയം വിലകളുടെ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ. വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 247% പെട്രോളിനും 793% വില വർധന പിന്നെ ഡീസലിനും ഉണ്ടായി. ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ആഗോളതലത്തിൽ 2014 $105.56 ആയിരുന്നു ഒരു ബാരൽ പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ, ക്രൂഡ് പെട്രോളിയത്തിന്റെ വില. അത് 2021 ജൂൺ ആയപ്പോഴത്തേക്കും $70.45 മാറി. അപ്പോഴാണ്, അതായത് കൃത്യമായി പറഞ്ഞാല് 2014-2021 ഇടയില് 33% ഡിക്ലൈൻ, അതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായത്. അപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ വിപണിക്ക് വിട്ടപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്? എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമോ അപ്പോഴൊക്കെ ഇവിടെയും ഉയരും, എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമോ അപ്പോഴൊക്കെ ഇവിടെ കുറയും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഗവൺമെന്റ് ആണ് സത്യവിരുദ്ധമായിട്ട്, ഇത് ഇക്കണോമിക് ഡെമോക്രസിക്ക് ഒരു തരത്തിലും യോജിച്ചതല്ല, സർവ്വജനങ്ങളും കൂടി ഒന്നിച്ച് നിന്ന് സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും മുട്ടുകുത്തിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നിർമ്മലാ സീതാരാമന്റെ ഒരു റിപ്പോർട്ട് മാതൃഭൂമിയിൽ തന്നെ ഞാൻ വായിച്ചു. അതായത് സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇന്ധനവിലയുടെ കാര്യത്തിൽ കുറയ്ക്കണമോ കൂട്ടണമോ എന്ന് തീരുമാനിക്കാൻ അവർ പറഞ്ഞു. ഇന്ധനവിലയുടെ കാര്യത്തിൽ ഈ GST എന്ന വലിയൊരു സ്വപ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ധനവില 100-ന്റെ പകുതിയിലേക്ക് 50-ലേക്കൊക്കെ എത്തും ലിറ്റർ എന്നൊക്കെ എല്ലാവരും സങ്കല്പിച്ചിരുന്നു. അത് നടക്കാനേ പോകുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ റോൾ എന്താണ്, കേന്ദ്ര സർക്കാരിന്റെ റോൾ എന്താണ് എന്നതിലൊക്കെ എല്ലാവർക്കും ഇപ്പോൾ വ്യക്തത ഉണ്ട്. ആ ഭാഗത്തിലേക്ക് നമുക്ക് എത്താം. അനുശ്രീ ഹംസായിരിക്കുന്ന താങ്കൾ ഈ പെട്രോളിയം ചില്ലറ വിൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഇപ്പം സ്വകാര്യ ബസ് ഓപ്പറേറ്റിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്ന ആളാണ്. ഈ അടിക്കണ്ടി ഉണ്ടായിരിക്കുന്ന ഇന്ധനവിലയിലെ മാറ്റം അത് നിങ്ങളുടെ മേഖലയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ഏത് തരത്തിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട് കമ്പനികൾ? ഹലോ, കേൾക്കാമല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ധനവില വർധനവ് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു മേഖല പൊതുമേഖലയാണ്. ഈ പൊതുമേഖലയാണ് സാധാരണ ജനങ്ങൾ യാത്രക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പൊതുമേഖലയിൽ 1 ലിറ്റർ ഡീസലിന് ഒരു വർഷം കൊണ്ട്, അതായത് കഴിഞ്ഞ വർഷം ജൂണില് 66 രൂപ വിലയുണ്ടായിരുന്ന 1 ലിറ്റർ ഡീസലിന് ഇപ്പൊ അത് 97 രൂപയാണ്. അതായത് 1.5 വർഷം കൊണ്ട് 31 രൂപയാണ് 1 ലിറ്റർ ഡീസലിന് വില വർദ്ധിച്ചത്. അതേസമയം ഇവിടെ 2018 ഒരു മിനിമം ചാർജ് ഒരു ടിക്കറ്റിന് 8 രൂപയായിരുന്നു. ഇപ്പോഴും ആ 8 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് ഇപ്പോ ഈ ഡീസലിന്റെ വില വർദ്ധിച്ചപ്പോ ഡീസൽ അടിക്കാനോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ വരുമാനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നിലവിലുള്ള ബസ്സുകളിലെ പകുതിയിലധികം ബസ്സുകളും ഇപ്പോഴും സർവീസ് നടത്തുന്നില്ല. അവരൊക്കെ ജീപ്പോൺ കൊടുത്ത് നിർത്തിയിട്ടുകയാണ്. അത് മാത്രമല്ല, അടുത്ത നവംബർ 1 മുതൽ സ്കൂളുകൾ തുറക്കുകയാണ്. ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് നിരക്ക് 1 രൂപയാണ്. 97 വിദ്യാർത്ഥികൾ ഒരു ബസ്സിൽ കയറിയാൽ മാത്രമേ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ബസ്സില് ഇപ്പോ സ്റ്റാൻഡിങ് പാടില്ല. ഒരു 40-45 വിദ്യാർത്ഥികൾ മാത്രം കയറ്റിയ 1.5 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള കാശ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡീസലിന്റെ കാര്യത്തില് കേന്ദ്ര ഗവൺമെന്റും ഈ സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഈ കള്ളനും പോലീസും കളി അവസാനിപ്പിക്കണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് കുറക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കുറക്കട്ടെ, ഇത് രണ്ടു കൂട്ടരും ഇതിൽ നിന്ന് കൊള്ള നടത്തുകയാണ്.
അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതിയുടെ കാര്യം നേരത്തെ മേരി മാഡം പറഞ്ഞു, അതായത് 3 രൂപ 46 പൈസ ഡീസലിന്റെ നികുതി ഈടാക്കിയത്, ഇപ്പൊ അത് 31 രൂപ 83 പൈസയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് 9 രൂപ 20 പൈസ പെട്രോളിന് നികുതി ഈടാക്കിയിരുന്നത്, ഇപ്പൊ 32 രൂപ 98 പൈസയാണ്. അതേപോലെ തന്നെ ഈ പിണറായി ഗവൺമെന്റ് 2016 അധികാരത്തിൽ വരുമ്പോ അന്ന് 1 ലിറ്റർ ഡീസലിന് 48 രൂപയായിരുന്നു വില. അതായത് അന്ന് സംസ്ഥാന ഗവൺമെന്റിന് 1 ലിറ്റർ ഡീസലിൽ നിന്ന് 9 രൂപയായിരുന്നു നികുതി ലഭിച്ചിരുന്നത്. ഇന്ന് അത് സംസ്ഥാന ഗവൺമെന്റിന് 19 റുപ്പീസ് ഡീസലിൽ നിന്ന് മാത്രം. അതുപോലെ തന്നെ പെട്രോളിന് അന്ന് 2016 പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 60 രൂപയായിരുന്നു 1 ലിറ്റർ പെട്രോളിന്. അന്ന് 13 രൂപ നികുതി ലഭിച്ചിരുന്നത്, ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 25 രൂപയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അധികം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് കുറവ് വരുത്തി ഡീസലിന് ഇവിടെ കുറക്കാം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് GST സംസ്ഥാനങ്ങൾ സമ്മതിക്കുന്നില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, GST സംസ്ഥാന ഗവൺമെന്റുകൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അവര് അധികാരത്തിൽ വന്നതിന് ശേഷം വർദ്ധിപ്പിച്ചതിന്റെ ഒരു പകുതി തുകയെങ്കിലും കുറക്കാം. ഇപ്പൊ 10 രൂപ പെട്രോളിന് ഈടാക്കിയിരുന്നത് ഇപ്പൊ 32 രൂപ ഉള്ള ഒരു 15 രൂപ കുറച്ചാൽ അതിന്റെ 30% സംസ്ഥാന ഗവൺമെന്റും കുറയും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു 15 രൂപ കുറച്ച ഇവിടെ ഉപഭോക്താവിന് 20 രൂപയുടെ കുറവ് കിട്ടും. ഏതായാലും ഈ വസ്തുടമകളെ സംബന്ധിച്ചിടത്തോളം ഈ ബസ് ഒരു നിലയിലും കൊണ്ടുനടക്കാൻ കഴിയില്ല. ഇപ്പോ 12 ദിവസം കൊണ്ട് 3 രൂപയാണ് വർദ്ധിച്ചത് 1 ലിറ്റർ ഡീസലിന്. ഈ സാഹചര്യത്തില് ഞങ്ങൾക്ക് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ബസ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ മേലിൽ ഭാരം അടിച്ചേൽപ്പിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഡീസലിന് സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഒരു സബ്സിഡിയോ നികുതി ഇളവോ നൽകിക്കൊണ്ട് ഈ സ്വകാര്യ ബസ് വ്യവസായത്തെ, പൊതുഗതാഗതത്തെ, ഈ സാധാരണ ജനങ്ങളുടെ വാഹന സൗകര്യത്തെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത്. ഏതായാലും ഈ പെട്രോൾ ഡീസൽ വില വർധനവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒളിച്ചുകളി അത് തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ വരുന്നത്. വളരെ വേഗത്തിൽ GST എന്ന സ്വപ്നത്തിലേക്ക് ഇനി നമുക്ക് വീണ്ടും ആ വിഷയം ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത GST കൗൺസിലിൽ എത്രത്തോളം ഉണ്ട്, ഈ ഇന്ധന വില വർധനം അത് എത്രത്തോളം ഇനിയും മുന്നോട്ട് പോകും, ആ വിഷയങ്ങളിലേക്ക് എത്താം. തുടരുന്ന ഇന്ധനക്കുള്ള തീപിടിച്ച ജനം, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ഹംസായിരിക്കുന്നില്ല എന്നിവർ തുടരുന്നുണ്ട്. ആദ്യം ശ്രീമതി മേരി ജോർജിലേക്ക്. ഇടയ്ക്ക് കേരള ഹൈക്കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു GST ഈ ഇന്ധനവില കുറച്ചു കൊണ്ടുവരുന്ന കാര്യം സർക്കാരിന് പരിഗണിച്ചുകൂടെയെന്ന്. കഴിഞ്ഞ GST കൗൺസിൽ ഈ വിഷയം പരിഗണിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു അനക്കവും ഉണ്ടായില്ലല്ലോ. GST എന്നത് അത് ഈ ഉപഭോക്താക്കളുടെ വരുമൊരു പ്രതീക്ഷയായി മാത്രം അവസാനിക്കുമോ ശ്രീമതി മേരി ജോർജ്? അതായത് GST പരിഗണിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിലേക്കുള്ള ഒരു പരിശ്രമം, ഒരു മീറ്റിംഗ് നടത്തിയത്. അതിനു മുൻപ് തന്നെ നമുക്കറിയാമായിരുന്നു ഇത് GST ഉൾപ്പെടുത്തില്ല. കാരണം ഇത് കേന്ദ്രത്തെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ്, സംസ്ഥാനത്തെ സംബന്ധിച്ചും പൊന്മുട്ടയിടുന്ന താറാവാണ്. കേന്ദ്ര വരുമാനത്തിന്റെ 20-21% വന്നുകൊണ്ടിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള നികുതി വഴിയായിട്ടാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ തനത് വരുമാനത്തിൽ 20-25% വരെ വരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചുമത്തുന്ന നികുതി വഴിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ രണ്ട് കൂട്ടരുടെയും വളരെ പ്രധാനപ്പെട്ട വരുമാന സോഴ്സ് ആയ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST കൊണ്ടുപോയാല് മാക്സിമം അവർക്ക് ഫിക്സ് ചെയ്യാവുന്നത് 28%. 28% GST സ്ലാബുകളിലെ ഏറ്റവും ഉയർന്ന സ്ലാബ്. അപ്പൊ ആ ഒരു സ്ലാബിൽ ഫിക്സ് ചെയ്ത് സെസ് ആയിട്ട് 22%, 25% ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ 30% വരെ വേണമെങ്കിൽ ഈടാക്കാം. അങ്ങനെ ഈടാക്കിയാൽ പോലും ഇപ്പോൾ കയറ്റുന്നത് പോലെ വിലക്കയറ്റത്തിനുള്ള സാധ്യത ഉണ്ടാവുകയില്ല. അതുമാത്രവുമല്ല, അങ്ങനെ സെസ് ഈടാക്കി കഴിഞ്ഞാല് സംസ്ഥാനങ്ങൾക്കുള്ള സാധ്യത വളരെയധികം പരിമിതിയിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇത് GST വരുന്നതിനെ അനുകൂലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതുമാത്രവുമല്ല, ഗവൺമെന്റ് എപ്പോഴും, കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പെട്രോളിയം കമ്പനികളാണ് വില നിശ്ചയിക്കുന്നത്, ഞങ്ങളല്ല. അത് ശുദ്ധ കള്ളമാണ്. കാരണം പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിന്റെ
എട്ടാം അധ്യായത്തിൽ 42-ാം വകുപ്പ് പ്രകാരം ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയത്തെ സ്വാധീനിക്കാൻ അവകാശമുണ്ട്. കാരണം 51%-ൽ അധികം ഓഹരികൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകളിൽ തന്നെയാണ്. അങ്ങനെ മേജർ സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ വേണ്ടി വന്നാൽ വിപണിയിൽ ഇടപെട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ ഇടപെട്ട് ജനസ്നേഹപരമായ, അതായത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം എടുക്കുകയും വിലയിലെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനങ്ങളുടെ കണ്ണുകളിലൊക്കെ അവരെ പൊടിയിട്ട് അവരെ അന്ധരാക്കിക്കൊണ്ട് അയ്യോ ഇത് ഞങ്ങളല്ല ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ ഇന്ധനവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാകണമെന്ന എനിക്ക് തോന്നുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാല് ഇപ്പൊ IPCC ഒക്കെ അനുസരിച്ച് അന്തരീക്ഷ താപനില വളരെ വർദ്ധിക്കുന്നത് കൊണ്ട് ബയോഫ്യൂവൽസിലേക്കും ഓൾട്ടർനേറ്റ് ഫ്യൂവൽസിലേക്കും ഒക്കെ എല്ലാ ഗവൺമെന്റുകളും മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ, അതായത് ഈ പെട്രോളിയം ഫ്യൂവൽസിനെ ബന്ധപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ വലിയ പ്രയോജനമില്ല. കാരണം ജനങ്ങളൊക്കെ സോളാർ എനർജിയോ അല്ലെങ്കിൽ മറ്റു ബയോഫ്യൂവൽ എനർജികളോ ഒക്കെയാണ് ഇപ്പോൾ വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു പക്ഷേ ഇതുകൊണ്ട് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട പൊന്മുട്ടിയിടുന്ന താറാവല്ല എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിപണിക്ക് വിട്ടേക്കാം. അതുവരെ ഈ ഭരണം, അതായത് ഇപ്പൊ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഭരിക്കുന്നിടത്തോളം കാലം ഇതിലൊരു പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതേസമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, $105 ആയിരുന്നു 2014-ൽ വില ഇരുന്നതെന്ന്. ആ $105 വില ഇരുന്ന സമയത്താണ് UPA ഗവൺമെന്റ് അവസാനവട്ടം വില വർദ്ധിപ്പിച്ചത്. അങ്ങനെ വർദ്ധിപ്പിച്ച, അതായത് ആ സമയത്ത് ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. UPA ഗവൺമെന്റ് പല പ്രാവശ്യം വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. കാരണം UPA ഗവൺമെന്റ് കയറിയ സമയത്ത് $140 ആയിരുന്നു അന്താരാഷ്ട്ര വില. അങ്ങനെ ഇരിക്കെ തീർച്ചയായിട്ടും UPA ഗവൺമെന്റ് വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ പലപ്പോഴും വർദ്ധിപ്പിച്ചപ്പോൾ ആ വർധനവിന്റെ വിഹിതം കേരളത്തിന് വേണ്ടെന്ന് പറഞ്ഞ് സ്വമേധയാ ഒഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അങ്ങനെ $680 കോടി ഖജനാവിന് നഷ്ടമുണ്ടാക്കി. ഖജനാവിന് നഷ്ടമുണ്ടാക്കിയത് ജനങ്ങളുടെ ലാഭമാണ്. നേരത്തെ നമ്മുടെ വെഹിക്കിൾ വിഭാഗത്തിൽ നിന്ന് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഉള്ള ഓരോ വ്യക്തിക്കും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പെട്രോളിയം വിലയില് ഗവൺമെന്റ് ഇടപെടുകയും അതിൽ കുറവ് വരുത്തുകയും ചെയ്യുക എന്നുള്ളത്. ശരി, ഏതായാലും അങ്ങനെ ഒരു ഇടപെടൽ അതുണ്ടാകുമെന്ന പ്രതീക്ഷ നമ്മൾ അസ്തമിക്കുകയാണ്. ശ്രീ ഹംസ ആയിരിക്കുന്നില്ല, അവസാനമായി ഈ സ്വാഭാവികമായും മറ്റു ഓപ്ഷനുകളിലേക്ക് മാറുക, ബസ് ഉടമകളാണെങ്കിലും ഈ ചരക്ക് ലോറികളുടെ ഉടമകളാണെങ്കിലും അവരൊക്കെ മറ്റ് ഇന്ധനങ്ങളിലേക്ക് മാറുക എന്നതല്ലാതെ ഈ വില കുറച്ചു കൊണ്ടുവരിക എന്നൊരു പ്രശ്നം അത് വിജയിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് CNG മാറുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതിന് നിലവിലെ ഒരു ബസ് CNG മാറണമെന്നുണ്ടെങ്കിൽ $500,000 അതിന് ചെലവ് വരും. അത് ഞങ്ങളെ സർക്കാരിനോട് ലോണൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് പ്രകാരം CNG മാറിയിട്ടും വലിയ ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, CNG എന്ന് പറയുന്നത് അദാനി എന്നൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ നിയന്ത്രണത്തിലാണ് ഈ ഇന്ത്യ രാജ്യത്ത് CNG വിതരണം. അപ്പൊ അതുകൊണ്ട് ഇവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയതുകൊണ്ട് CNG മാറിയാൽ പോലും ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല. ഈ ഇവർക്ക് ഇത് CNG മാറിയ ഗുണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ്. നമ്മളിവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ മേം പറഞ്ഞു $140 വില ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്. പക്ഷെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് $140 വരെ വില ഉണ്ടായിരുന്നിട്ടും അന്ന് ഒരു ലിറ്റർ പെട്രോളിന് പരമാവധി $70 വില, അതുപോലെ തന്നെ ഒരു ലിറ്റർ ഡീസലിന് $60 കാരണം അന്ന് നേരത്തെ പറഞ്ഞ നികുതി മാത്രമേ ഈടാക്കിയിരുന്നുള്ളൂ. അത് മാത്രമല്ല, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കുമ്പോൾ ആ വില വർധനവ് ഇവിടെ ജനങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഒരു ലിറ്റർ ഡീസലിന് $12 വരെ സബ്സിഡി നൽകിയിരുന്നു. ഈ ഓയിൽ കമ്പനികൾക്ക് സബ്സിഡി നൽകിയിരുന്നു. അതേസമയം ആ സബ്സിഡി നൽകിയപ്പോ അവിടെ ഞാൻ രതീശന്റെ ഓർമ്മയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാം, ആ സബ്സിഡി നൽകിയപ്പോ അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു നൽകിയിരുന്നത്.
സ്വകാര്യ മേഖലയിലെ എണ്ണ കമ്പനികൾക്ക് അത് നൽകാത്ത കാരണത്താല് അന്ന് ഉണ്ടായിരുന്ന റിലയൻസ് പമ്പുകളും എസ് ആർ പമ്പുകളും കൂട്ടിക്കടന്നിരുന്നത് രതീഷിന് ഓർമ്മയുണ്ടാവും. പിന്നീട് 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ സബ്സിഡികളൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന സബ്സിഡി നിർത്തലാക്കിയതിന് ശേഷമാണ് 2014 ശേഷമാണ് വീണ്ടും ഈ സ്വകാര്യ എണ്ണ കമ്പനികളുടെ ഈ പമ്പുകളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വിലവർദ്ധനവും കാര്യങ്ങളും, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ഈ നികുതിക്ക് പുറമെ അന്ന് നേരത്തെ മുൻകാലങ്ങളില് എണ്ണ കമ്പനികൾക്ക് വരുന്ന നഷ്ടമായിരുന്നു, പക്ഷേ അത് കാരണം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് നീട്ടിക്കൊടുത്തിരുന്നുവെങ്കില് ഇപ്പോൾ എണ്ണ കമ്പനികൾക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും കൊള്ളയും മേഖലയിൽ നടക്കുന്നു. വില കുറയും, ജി എസ് സിയിൽപ്പെടുത്തും എന്ന പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയാണ്. ഇന്നും വിലവർദ്ധനമാണ്, അത് പെട്രോളിനും ഡീസലിനും മാത്രമല്ല പാചകവാതകത്തിനും അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ 205 രൂപയിലധികമാണ് ഇതുവരെ വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് അതികൾക്ക് നന്ദി. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. സ്പാർക്കറ്ററി പൂർണ്ണമാകുന്നു.